നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒന്നാം യു പി ഐ സർക്കാരിനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചത് തെറ്റായിപ്പോയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. മേൽക്കൂരയില്ലാത്ത ഒറ്റമുറി വീട്ടിൽ ദുരിത ജീവിതം നയിച്ച 76-കാരിക്ക് കാരുണ്യ ഭവനം ഒരുങ്ങുന്നു. കേരളത്തിന്റെ ചരിത്ര പ്രാധാന്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ലെന്ന് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. വാർത്തകൾ വിശദമായി. ഒന്നാം യു പി ഐ സർക്കാരിനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചത് തെറ്റായിപ്പോയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. മണലൂരിൽ താനാപാടത്ത് വി കെ മോഹൻ സ്മാരക കാർഷിക സംസ്കൃതി പരിപാടിക്ക് തുടക്കം കുറിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫ് പിന്തുണയോടെ യു പി എ സർക്കാരിന് രാജ്യത്ത് പല പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇതിൽ തങ്ങളുടെ കൂടി പങ്ക് ജനങ്ങളെ അറിയിക്കുന്നതിൽ എൽ ഡി എഫിന് തന്ത്രപരമായ പാളിച്ച സംഭവിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ തരത്തിലും ഒരുമിച്ച് പോരാടിയ പോരാട്ടത്തിലെ ആളുകൾ രണ്ട് വഴിയിലാകുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയില്ലേ? ആ വേദന മാത്രമല്ല, നമ്മൾ എന്തിനാണ് ഈ കാലം അത്രയും കഷ്ടപ്പെട്ടത്? ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയില്ലേ? അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ വിധിച്ചു പോയല്ലോ എന്നൊരു ദുഃഖം നമ്മുടെ നാട്ടിൽ എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നു. ഭിന്നിപ്പ് ഒരിക്കലും അനുവദനീയമല്ല. ഭിന്നിപ്പ് രാജ്യത്തിന് ദോഷമാണ്, പ്രസ്ഥാനത്തിന് ദോഷമാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ ഭിന്നിപ്പ് രാജ്യത്തിന് ദുരന്തമായിരുന്നു. ആ ഭിന്നിപ്പില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുന്ന അവസരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റിലും മൂന്നാം സ്ഥാനത്ത്. അനുഭവമാണല്ലോ ഗുരുനാഥൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ ഇന്ന് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിൽ അധികാരത്തിന്റെ കസേരയിൽ ഇത്രമാത്രം അഹന്തിയോടുകൂടി നിൽക്കുമായിരുന്നു? സി പി ഐയും സി പി എമ്മും തമ്മിൽ ഭിന്നിച്ച് രണ്ടു തട്ടിലാവും? ഒരിക്കലുമില്ല. രാഷ്ട്രീയ ചർച്ച, ക്രിയാത്മകമായ ചർച്ച, മാർക്സും ലെനിനിസത്തിൽ എടുത്താലുള്ള ചർച്ച. ഇപ്പൊ ചിലര് പറയുന്നില്ലേ മാർക്സും ലെനിനിസും നമ്മൾ കളഞ്ഞു വിളിച്ചെന്ന്? അത് അവരൊന്നൊക്കെ ഒന്നുകൂടി പഠിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏറ്റവും വലിയ ബാധ്യത ആരോടാ? ജനങ്ങളോടാ. ആ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ യോജിച്ച് നിൽക്കണം. ഇടതുപക്ഷ പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒരുമിച്ച് ഒരു പ്രസ്ഥാനമായി വന്നാൽ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും നാലല്ല, രണ്ടും രണ്ടും ചേർന്നാൽ ചിലപ്പോൾ 400-ഉം 400-ഉം ആവും. അത് നമുക്ക് ഒരു വലിയ പ്രതീക്ഷയായിരിക്കും. ജനങ്ങൾ ആ പ്രതീക്ഷ സ്വീകരിക്കും. അതിനു കൂടെ അവർക്കൊരു ഒരു വിഷമുണ്ടാക്കിയ കാര്യം എന്താ? ഭിന്നിപ്പ് ഒരു ദുരന്തമായിരുന്നു. ഭിന്നിച്ചേട്ട ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞ് ദുരന്തം എന്ന് പറയുന്നത് സി പി ഐക്ക് ദുരന്തം സത്യമാണ്. സി പി ഐ എന്നുണ്ടായിരുന്നുള്ള സി പി എം ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയമായെന്ന് കാലം വിളിച്ചു പറയാം. ജനങ്ങളും നമ്മളോട് ആവശ്യം. സി പി എമ്മും സി പി ഐയും അടുത്ത പാർട്ടി കോൺഗ്രസിൽ ഇതുപോലെ ഒരു വിശാലമായ യോജിപ്പിന്റെ വഴിയിലേക്ക് വരാൻ നിർബന്ധരാകും എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ എന്തായാലും അതിന് സന്നദ്ധമാണ്. കാർഷിക സംസ്കൃതി വളർത്തുന്നതിനും വിഷരഹിതവും രോഗരഹിതവുമായ ഭക്ഷണത്തിന് ജൈവ കാർഷിക വിഭവങ്ങളുടെ ഉൽപാദനം സഹായകരമാകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സി പി ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആരംഭിച്ച വി കെ മോഹൻ സ്മാരക കാർഷിക സംസ്കൃതി മണലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷികോൽപ്പന്നങ്ങൾക്കൊപ്പം കോഴി, മത്സ്യം, നെല്ല് എന്നിവയും ഉൽപ്പാദിപ്പിക്കുമെന്നും മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണലൂർ മാമ്പുള്ളിയിൽ താനാപാടത്ത് തിങ്കളാഴ്ച രാവിലെ വിത്തെറിഞ്ഞാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ, രാകേഷ് കാണിയംപറമ്പിൽ, എൻ കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മേൽക്കൂരയില്ലാത്ത ഒറ്റമുറി വീട്ടിൽ ദുരിതം നയിച്ച 76-കാരിക്ക് കാരുണ്യ ഭവനം ഒരുങ്ങുന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ചെറുകുളത്ത് പരേതനായ അബ്ദുൽ ഖാദർ ഹാജിയുടെ ഭാര്യ നബീസയ്ക്കാണ് മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയും സന്നദ്ധ സംഘടനകളും ചേർന്ന് ബൈത്തുറഹ്മ നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ കല്ലിടൽ കർമ്മം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ബൈത്തുറഹ്മ എന്നുള്ള ജീവകാരുണ്യ ഭവന പദ്ധതി ഇന്ന് കേരളത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വീട് എന്നുള്ളത് സ്വപ്നം മാത്രം ബാക്കിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു പ്രതീക്ഷയോടെ കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായി ഇന്ന് ബൈത്തുറഹ്മ മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇന്ന് ഓരോ ആഴ്ചയിലും ഓരോ
ഭാഗത്ത് ദിവസങ്ങളോളം ബൈത്തുറഹ്മ പദ്ധതിയുമായി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തന്നെ ഒരുപാട് ബൈത്തുറഹ്മ ശിലാസ്ഥാപന കർമ്മത്തിനും താക്കോൽദാന കർമ്മത്തിനൊക്കെ തന്നെയും ഈ ജില്ലയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കേറെ തുണയായിട്ടുള്ള നമ്മുടെ KMCC പ്രവർത്തകർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ അധ്യക്ഷനായി, മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KA സുലൈമാൻ, സെക്രട്ടറി PC സുബൈർ തങ്ങൾ, ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, സെക്രട്ടറി EP ഖമറുദ്ദീൻ, KA ഹാറൂൺ റഷീദ്, CA മുഹമ്മദ് റഷീദ്, CA ജലീൽ, SK ഹാഷിം തങ്ങൾ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, KM നിഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ ചരിത്ര പ്രാധാന്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ലെന്ന് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി KP അനിൽകുമാർ. മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് പുനർനിർമ്മിച്ച മാർക്കറ്റ് ചാപ്പലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മുസ്ലിം പൈതൃക പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. 2000 വർഷം മുമ്പുള്ള ചരിത്രം പുതിയ തലമുറയ്ക്കും ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പൈതൃക പദ്ധതി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ച പദ്ധതികൾ മറ്റ് പലതും ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഈ ചാപ്പൽ അതിൻ്റെ 1900 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അതേ രീതിയിൽ വീണ്ടും പുനർനിർമ്മിച്ച് അത് സമർപ്പിക്കുന്ന ഈ ചടങ്ങാണ് എനിക്ക് തോന്നുന്നു മുസ്ലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഞാൻ കാണുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, വൈസ് ചെയർമാൻ KR സുഭാഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ, ടൂറിസം അഡീഷണൽ ഡയറക്ടർ TV അനുപമ എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി BJP എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MP പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം നിർമ്മല രഘുനാഥ്, PV വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.